തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തു കഴിഞ്ഞു. വിവിധ മേഖലകളിലായി പൗരത്വ നിയമത്തിനെതിരെ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷനുകളിലൂടെ പിണറായി വിജയൻ കൃത്യമായി കേരളത്തിൻ്റെ വോട്ടുചിന്ത എങ്ങനെയായിരിക്കും എന്നുള്ളതിനുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു. അതായത് കേന്ദ്രത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ അവർക്കൊപ്പം കേരളത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഈ നാല് പരിപാടികളിലൂടെ പിണറായി വിജയന് സാധിച്ചു. ശരിക്കും കേരളത്തിൻ്റെ ഇലക്ഷൻ അജണ്ട സെറ്റു ചെയ്യാൻ പിണറായി വിജയന് ആ പരിപാടികളിലൂടെ കൃത്യമായി തന്നെ കഴിഞ്ഞു എന്നതിൻ്റെ ആശങ്ക UDF ക്യാമ്പിലുമുണ്ട്. കഴിഞ്ഞ തവണ UDFൻ്റെ മഹാവിജയത്തിന് അടിസ്ഥാനമായ ഒരു ഘടകം ഈ ന്യൂനപക്ഷങ്ങളുടെ നിർലോഭമായ പിന്തുണയായിരുന്നു. അത് അപ്പാടെ ഇക്കുറി തങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടി നടന്ന് നൈറ്റ് മാർച്ചുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തുന്നത്. സംസ്ഥാന തലത്തിലും വലിയ പൗരത്വ വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. പക്ഷെ പിണറായി വിജയൻ്റെ ഈ പൗരത്വ വിരുദ്ധ കൺവെൻഷനുകൾ, അവിടെ ഉണ്ടായ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് മലബാർ, അത് UDFനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. ശരിക്കും ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ എതിരാളികളില്ലാത്ത ഒരു നേതാവായി മാറിക്കഴിഞ്ഞ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ CAA എന്നത് ഒരു വലിയ അവസരം തന്നെയായിരുന്നു. ഇടതുപക്ഷം അത് വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ CAA സമരകാലത്ത് അതിനകത്ത് ഇടതുപക്ഷം എടുത്ത കൃത്യമായ നിലപാടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ LDFന് സഹായകരമായ വലിയ ഘടകമാണ്. ആ നിലയ്ക്ക് ആ വിഷയത്തെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ പിണറായി വിജയനെ കൊണ്ടുതന്നെ ഈ ബഹുജന കൺവെൻഷനുകൾ നടത്തിച്ച് ഇടതുപക്ഷം കളമൊരുക്കുകയും ചെയ്തു. പിണറായി അവിടെ ശ്രദ്ധിച്ചത് സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനല്ല, സംഘപരിവാറിനെ ചെറുക്കുന്നതിൽ കേരളത്തിൽ ആര് മുന്നിൽ എന്നുള്ള ചോദ്യം ഉയർത്താൻ തന്നെയാണ് അദ്ദേഹം ഈ ഓരോ അവസരത്തിലും ശ്രമിച്ചത്. അതിൽ പലതിനും പ്രതിപക്ഷത്തിന് ഉത്തരമില്ലതാനും. ഇപ്പോൾ പാർലമെൻറ്റിൽ നിങ്ങളത് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് ശശി തരൂരിൻ്റെ പ്രസംഗവും ഒക്കെയായി, അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രസംഗവും ഒക്കെയായി ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ശശി തരൂർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊന്നും ആരും കുറച്ച് കാണുന്നില്ല. ശശി തരൂർ നന്നായി ഈ വിഷയത്തിലെന്നല്ല, ഏതാണ്ട് ഈ BJP മുന്നോട്ട് വച്ചിട്ടുള്ള ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെല്ലാമെതിരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. ആ ശബ്ദത്തെയൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ കൂട്ടായി കോൺഗ്രസ്സിന് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും എത്രത്തോളം BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉയർത്തുമ്പോൾ അവിടെ ഒരു പിന്നോട്ടു പോകലുണ്ട് UDFൻ്റെ ഭാഗത്തു നിന്ന്. അതാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ യോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി പിണറായി വിജയൻ്റെ കേരള പര്യടനം ഉണ്ടാകുമല്ലോ, ഈ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തും, പ്രസംഗിക്കും. അതിനു മുമ്പേ ഇത്തരത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയതിനെ ഏറ്റവും നന്നായി ഇടതുപക്ഷം ഉപയോഗിച്ചു. അതിൻ്റെ ഫലം ചുരുങ്ങിയത് 4-5 സീറ്റിലെങ്കിലും ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.